ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിന്ന് ഒരു പരീക്ഷണമാണ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് അതേപോലെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഞാൻ പാലപ്പമാണ് ഉണ്ടാക്കുന്നത്. പാലപ്പം ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി മിക്സിയിലെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3-4 പിടി നാളികേരപ്പീര് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 സ്പൂൺ ഈസ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ചെയ്തു വന്നപ്പോൾ 1 സ്പൂൺ ഈസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ നിങ്ങൾ കുറച്ച് ഈസ്റ്റ് എടുത്താൽ മതി, 1/2 സ്പൂണൊക്കെ മതിയാവും. പിന്നെ ഞാനതിലേക്ക് നാളികേരത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ചെറിയൊരു പൊങ്ങിൻ്റെ കഷ്ണം ഉണ്ടായത് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചൂടുവെള്ളമാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതും ഒഴിച്ച് നന്നായിട്ട് ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടിത് അടിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടോ? നല്ല പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്കൊരു 15 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് മുമ്പായിട്ട് ഒരു 3 സ്പൂണ് പഞ്ചസാര അതിലേക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ മാവിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലേ അത് മിക്സ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ സൈഡിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക, കണ്ടോ? നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ട് അത് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ല കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെക്കണം. അതിൽ പറയുന്നത് 15 മിനിറ്റ് മൂടി വെച്ചാൽ മതി എന്നാണ്. ഞാനിവിടെ ഒരു 1 അവർ മൂടി വെച്ചിട്ടുണ്ട്. ഈസ്റ്റൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കിയെടുക്കാം, കേട്ടോ? നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പാൻ ഇവിടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം. അപ്പോൾ കുമിളുകളൊക്കെ വരുന്നുണ്ടോ? നമുക്ക് കറക്റ്റായിട്ട് ആ പാലപ്പം കിട്ടും. നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പാലപ്പം ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, കണ്ടോ? നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തലേ ദിവസം മാവ് എടുത്ത് വെച്ച് അതിൽ ഈസ്റ്റ് ഇട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് നല്ല കുറുമക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിക്കൻ കറിയോ അല്ല മുട്ടക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതും കൂട്ടി കഴിക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.